ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഓഗസ്റ്റ് 14 മുതൽ 21 വരെയാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. സപ്താഹ യജ്ഞത്തോട് അനുബന്ധിച്ചുള്ള ഉദ്ഘാടന സമ്മേളനത്തിന് ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് ഒ എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ പി പുരുഷോത്തമൻ പിള്ള സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ ബ്രഹ്മശ്രീ താഴ്മൺമഠം കണ്ഠരര് മോഹനര് തന്ത്രികൾ ഫദ്രദീപ പ്രതിഷ്ഠ നടത്തി. ഡോക്ടർ എം എസ് ബഷീർ യജ്ഞോദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ എന്ന് വിചാരിച്ച് 16,000 തട്ടൊന്നുമില്ല. ഞാൻ കാര്യത്തിൽ വളരെ മര്യാദക്കാരനാണ്. അപൂർവ ജന്മമാണ് ആ സമയത്തുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ 18-ാം തീയതി എൻ്റെ ജന്മദിനമാണ്. അപ്പൊ ഞങ്ങളുടെ സമുദായത്തിൽ ജാതകം എഴുതാറില്ല. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പ്രസിദ്ധനായ ഒരു ഗോപാലൻ ജ്യോതിഷ്യനുണ്ടായിരുന്നു. ഇങ്ങനൊന്ന് ജനിച്ചപ്പോൾ അദ്ദേഹം ഒരു ജാതകം എഴുതി എൻ്റെ വാപ്പാടെ കൈ കൊണ്ടുകൊടുത്തു. മാതാപിതാക്കൾ അധ്യാപകരാണ്, അതുകൊണ്ട് അവർക്ക് നല്ല ഉയർന്ന സംസ്കാരമുണ്ട്. ആവശ്യപ്പെട്ടില്ലെങ്കിലും ജാതകം എഴുതിക്കൊണ്ട് വന്നപ്പോൾ ജ്യോതിഷ്യന് ദക്ഷിണ കൊടുത്തിട്ട് ജാതകം വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ ജാതകമുള്ള ഏക മനുഷ്യൻ ഞാനാകുന്നു. അപ്പം ഞാൻ ജനിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെ ഭഗവാനുമായിട്ട് നാളുകൊണ്ടൊരു ബന്ധം കൊണ്ടായിരിക്കും ഈ സപ്താഹത്തിനൊക്കെ ഇങ്ങനെ ഉദ്ഘാടനത്തിനുള്ള അവസരം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. വേറെ ഒരു രസമുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഞാൻ വന്നു. സാധാരണ ഈ സപ്താഹത്തിൻ്റെ ഇടയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ആരും പറഞ്ഞിട്ടല്ല, എങ്ങനെ വരുന്നെന്ന് എനിക്കറിയില്ല. ആയിരക്കണക്കിന് സപ്താഹത്തിന് ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇടപാ പ്രസംഗ സപ്താഹം തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്നെ ക്ഷണിക്കുന്നെങ്കിൽ ഞാനവിടെ എത്തുന്നത് ഒന്നുകിൽ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ രുക്മിണി സ്വരൂപം. ഇതെങ്ങനെ വരുന്നത് എനിക്കറിയില്ല. ആ ദിവസങ്ങളിലേ വരും. ആരും ഈ സംഘാടകരും അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല, ഞാനും അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല. ആ ദിവസങ്ങളിൽ വരും. ക്ഷേത്രം സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. വൈകിട്ട് 7 മണിക്ക് ആചാര്യവരണവും സ്വാമി ഉദിക് ചൈതന്യജി മഹാത്മ്യ പ്രഭാഷണവും നടത്തി. സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായി ആഗസ്റ്റ് 15-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സമകാലിക കൃഷിരീതി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. തുടർന്ന് കർഷകരെ ആദരിക്കുകയും ചെയ്യും. ആഗസ്റ്റ് 16-ാം തീയതി വൈകിട്ട് സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ റിട്ടയേർഡ് പ്രൊഫസർ വി ടി രമ പ്രഭാഷണം നടത്തും. സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായി ആഗസ്റ്റ് 19-ാം തീയതി വൈകിട്ട് 5 മണിക്ക് സർവേശ്വര പൂജയും 6:30 രുക്മിണി സ്വയംവര ഘോഷയാത്രയും വൈകിട്ട് 7:30 ആചാര്യ പ്രഭാഷണവും ഉണ്ടാകും. ആഗസ്റ്റ് 20-ാം തീയതി രാവിലെ 8 മണിക്ക് വിദ്യാഗോപാലാർച്ചനയും 9:30 മുതൽ 11 വരെ ഭാഗവത പാരായണവും നടക്കും. സമാപന ദിവസമായ ആഗസ്റ്റ് 21-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് യജ്ഞ സമർപ്പണം നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് മഹാപ്രസാദമൂട്ടോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.